മുഹമ്മദ് നബി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സെയ്ദത്തു നിസ ബീമ ബീവിയും മകനായ സെയ്ദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെയും ഖബറാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിക മതപ്രബോധനവുമായി അറബിയയിൽ നിന്നെത്തിയ ബീമ ബീവിയും മകനും കേരളത്തിലെത്തുകയും തിരുവല്ലം എന്ന സ്ഥലത്ത് താമസിക്കുകയും അവിടെ സാമൂഹ്യ സേവനങ്ങളും പലതരം മാറാരോഗങ്ങൾക്കുള്ള ചികിത്സയും മതപ്രബോധനവുമായി കഴിയുകയായിരുന്നു. എല്ലാതരം മാറാരോഗങ്ങൾക്കും ഇവർ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വരെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുമായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ധാരാളം പേർ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയും പക്ഷേ ഇത് അന്നത്തെ അവിടുത്തെ നാട്ടുപ്രമാണിമാരായ പലർക്കും എതിർപ്പുണ്ടാക്കുകയും ഇതിനെ എങ്ങനെയും തടയണമെന്ന ഉദ്ദേശത്തോടുകൂടി അവർ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ആലോചിച്ച് ഇവർക്കെതിരെ കരം എന്ന ഒരു പുതിയ നിയമം ഉണ്ടാക്കുകയാണ്. അതായത് വിദേശത്തു നിന്ന് വന്നവർ ഇവിടെ താമസിക്കണമെങ്കിൽ കരം കൊടുക്കണം എന്ന നിയമം ഉണ്ടാക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നാട്ടിൽ ദൈവത്തിന് മാത്രമേ കരം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന നിലപാടാണ് മാഹിൻ അബൂബക്കർ സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് വലിയ വഴക്കും ലഹളയും ഉണ്ടാവുകയും ഒടുവിൽ മാഹിൻ അബൂബക്കറിനെ ഒരു ചതിയിലൂടെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് ദുരിതങ്ങളും വിഷമങ്ങളും നാട്ടിൽ ഉണ്ടാവുകയും അവസാനം മകൻ്റെ വിയോഗത്താൽ മനംനൊന്ത് അതിൻ്റെ 41-ാം ദിവസം ഭീമ ബീവി മരണമടയുകയാണ് ഉണ്ടായത്. അവരുടെ മരണശേഷം ഉയർന്നു വന്നതാണ് ഈ കാണുന്ന ഭീമാപള്ളി. ഇതാണ് ഈ ഭീമാപള്ളിയുടെ ചരിത്രം. എല്ലാ മതവിശ്വാസികളും ഒരുപോലെ പങ്കെടുക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇവിടുത്തെ ഉറൂസ്. പ്രധാനമായും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ മാറാരോഗങ്ങൾക്കും ശമനം കിട്ടും എന്നതാണ് വിശ്വാസം. കൂടാതെ ഇവിടെ രണ്ട് മരുന്ന് കിണറുകളുണ്ട്. ഒന്നിൽ തണുത്ത വെള്ളവും ഒന്നിൽ ചൂടുവെള്ളവുമാണ്. ഇത് ഒരിക്കലും വറ്റിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പണ്ട് ഇവിടെ ഉണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ സൗഹാർദ്ദത്തോടും സമാധാനത്തോടും ജീവിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിഭാഗീയതയുടെ വിത്തുകൾ പാളിക്കൊണ്ട് ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഇത് എന്നാണ് പറയുന്നത്. മാത്രമല്ല മാലിക് എന്ന ഫിലിമിൽ യാഥാർത്ഥ്യത്തെ ഇവർ വളച്ചൊടിച്ചു എന്നും